ഇസ്രയേലിന് വലിയ ഒരു പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് വിമത സംഘങ്ങൾ ഇസ്രയേൽ അതിർത്തിക്കടുത്തേക്ക് എത്തുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. എന്നാൽ അത് നോക്കി നിൽക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറല്ല. ഉടൻ തന്നെ യുദ്ധത്തിന് തയ്യാറാകൂ എന്നുള്ള മുന്നറിയിപ്പ് അദ്ദേഹം കൊടുക്കുകയായിരുന്നു. ഇതോടുകൂടി അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കി ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് തയ്യാറായി തന്നെ നിൽക്കുകയാണ് ഇസ്രയേൽ എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ജോർദാൻ അതിർത്തിക്കടുത്തുള്ള തെക്കൻ സിറിയയിലെ ദറയ്ക്ക് സമീപം വിമത ഗ്രൂപ്പ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരിക്കൽ പ്രവർത്തിച്ചിരുന്ന ഈ വിമത ഗ്രൂപ്പുകളെ പലതിനെയും തുരത്തിയതാണ്. എന്നാൽ വീണ്ടും ഇവർ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ അവസരം മുതലാക്കി ദറയും പിടിച്ച് ദമാസ്കസിലേക്ക് മുന്നേറുകയാണ്. അലപ്പോയും ഹമയും ഹോംസും കടന്ന് ദറയിലേക്ക് വിമത സൈന്യം എത്തിയതോടെ തോറ്റോടുകയായിരുന്നു ഇറാനും റഷ്യയും. കാരണം അവർക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. യുക്രൈനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന റഷ്യയ്ക്ക് സിറിയയിൽ വലിയ രീതിയിൽ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ റഷ്യയും ഇപ്പോൾ പിന്മാറുകയാണ്. ഇറാൻ ആകട്ടെ, ഇറാന്റെ പ്രോക്സികളെല്ലാം തന്നെ നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുകയാണ്. ഇസ്രയേൽ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ട്രിപ്പിൾ എച്ചിനെ തകർത്തെറിഞ്ഞതോടുകൂടി തന്നെ ഇറാന് കാര്യമായി സിറിയയിൽ ഇടപെടാൻ കഴിയുന്നില്ല. ഇതോടുകൂടി വലിയ രീതിയിൽ റഷ്യയും ഇറാനും പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. എന്നാൽ ഇസ്രയേൽ സിറിയയിലെ ആഭ്യന്തര യുദ്ധം നോക്കി നിൽക്കുകയായിരുന്നു. ഇതുവരെ എന്താണ് സംഭവിക്കുക എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ഇതെവിടം വരെ പോകും എന്നുള്ളതായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു നിരീക്ഷിച്ചത്. എന്നാൽ ഇക്കൂട്ടർ വിമത സൈന്യം എല്ലാം തന്നെ ദമാസ്കസ് കീഴടക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നതോടെ ഇസ്രയേൽ അതിർത്തിക്കടുത്തേക്ക് വന്നിരിക്കുന്നത് ഇനിയും നോക്കി നിൽക്കേണ്ട സാഹചര്യമല്ല ഉള്ളതെന്ന് വ്യക്തമായതോടുകൂടി തന്നെയാണ് ഇസ്രയേൽ യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, റഷ്യയും ഇറാനും സഹായത്തിനില്ലാത്ത ഒരു ഘട്ടം എത്തിയതോടെ സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയിരിക്കുകയാണ് അസദ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ബാഷർ അൽ അസദ് ഇറാഖിലേക്ക് കടന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാഖിൽ അഭയം തേടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് അസദ് സർക്കാർ വീണിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദറയും പിടിച്ചെടുത്തതോടെയാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പുകൾ ഗോലാൻ അതിർത്തിയിൽ നിന്ന് വളരെ അകലെ അല്ലാത്തതിനാലാണ് ഇസ്രയേലിന് ഇത് സുപ്രധാനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് ബോധ്യപ്പെട്ടതോടെ കളത്തിലേക്ക് ഇറങ്ങുന്നത്. ജോർദാനിയൻ അതിർത്തിയും ദാരാ നഗരവും ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശമാണിത്. ഇസ്രയേലുമായുള്ള അതിർത്തിക്കടുത്തുള്ള ക്യുനീത്രയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും വിമതർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. ഇവിടുത്തെ വിമത ഗ്രൂപ്പുകളെ സിറിയൻ കലാപത്തിന്റെ സതേൺ ഓപ്പറേഷൻസ് റൂം എന്ന് വിളിക്കാറുണ്ട്. സതേൺ ഓപ്പറേഷൻ റൂമിന്റെയും കമാൻഡ് ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെയും നേതൃത്വത്തിലുള്ള സിറിയൻ വിപ്ലവ സേനകൾ ഡമാസ്കസിലേക്ക് നീങ്ങുമ്പോൾ ഹമ, ഹോംസ്, ദറ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം പ്രവിശ്യകളിലുടനീളം വൻതോതിലുള്ള പ്രാദേശിക നേട്ടങ്ങൾ ഉണ്ടാക്കിയതായി വിമതർ അഭിപ്രായപ്പെടുകയാണ്. അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് താഴെ ഇറക്കുമെന്നും വേണ്ടിവന്നാൽ അസദിന്റെ തലയെടുക്കും എന്നുമാണ് വിമതരുടെ പ്രഖ്യാപനം. ഭരണകൂടത്തിന്റെ 34th ബ്രിഗേഡിൽപ്പെട്ട ഒരു വിഭാഗം December 7 വിമതർക്ക് മുന്നിൽ കീഴടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. തെക്കൻ സിറിയയിൽ സജീവമായിരുന്ന റഷ്യൻ പിന്തുണയുള്ള 5th സേനയുടെ സ്ഥിതി പരിതാപകരമായി മാറിയിരിക്കുകയാണ്. ഇവർക്കും വിമതരോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ കോർപ്സ് 2018 മുതൽ നിരവധി ആക്രമണങ്ങൾ ഈ വിമത സേനകൾക്ക് നേരെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ സേനയെ തെരഞ്ഞു പിടിച്ചാക്രമിക്കുകയാണ് ഇപ്പോൾ വിമത സംഘങ്ങൾ.